കരുവന്നൂർ കേസിൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഇഡി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ആറ് പെട്ടികളിലായി കുറ്റപത്രം എത്തിച്ചു. It's a prosecution complaint. You can say charge sheet. Total, including the documents and all, is more than 12,000. Is a Bijoy. Bijoy. You want to see? No, this is the starting. Yet investigation will be continued. What is it? See, since it is an ongoing investigation, we cannot disclose many more details, okay? Okay, yeah, fine. Can we get a കരുവന്നൂർ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആറ് പെട്ടികളിലായാണ് കുറ്റപത്രം എത്തിച്ചിട്ടുള്ളത്. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, വിശദാംശങ്ങൾ. അനുജ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ കോടതിയിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരാണ് മടങ്ങുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് മടങ്ങുന്നത്. 55 പ്രതികളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. ഏതാണ്ട് 12,000-ത്തിലധികം പേജുകളുണ്ട്. ആറ് പെട്ടികളിലായാണ് കുറ്റപത്രം കലൂരിലെ ഈ പ്രത്യേക കോടതിയിലേക്ക് എത്തിച്ചത്. അല്പസമയം മുൻപാണ് കുറ്റപത്രം എത്തിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലെ ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ ഇഡി ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആദ്യ കുറ്റപത്രത്തിലെ ഒന്നാം പ്രതി ബിജോയ് എന്നാണ് അല്പസമയം മുൻപ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ള കേസിലെ പ്രധാനപ്പെട്ട മറ്റ് നാല് പ്രതികളും ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എം കെ കണ്ണൻ, എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം അടുത്ത ഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇഡി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച് ഉദ്യോഗസ്ഥർ കോടതിയിൽ നിന്ന് മടങ്ങുന്ന കള്ളപ്പണ ഇടപാട് കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്.